ഹലോ, ഞാനിപ്പോൾ ഉള്ളത് സെൻഡേഴ്സ് കാർ മാളിലാണ്. ഇന്നും ഞാൻ കുറച്ച് ഗെയിംസ് ഒക്കെ ആയിട്ട് എത്തിയിരിക്കുന്നത്. ഇന്ന് കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ്. അപ്പം ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? ഞാൻ കുറച്ച് കുസൃതി ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം കറക്റ്റ് ആക്കുവാണെങ്കിൽ ഗിഫ്റ്റ് തന്നെ. നോക്കിയാലോ, ഒന്നാമത്തെ ചോദ്യം, പള്ളിയിലും വീട്ടിലും ഒരുപോലെ ഉള്ളത് എന്ത്? അച്ഛൻ. യെസ്, കറക്റ്റ്. രണ്ടാമത്തേത്? ഏതൊക്കെ? കറക്റ്റ് ആണ്, പള്ളിയിൽ പള്ളിയുടെ അച്ഛനുണ്ട്, വീട്ടിൽ നമ്മുടെ അച്ഛനുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, തൊട്ടുകൂട്ടാൻ പറ്റുന്ന സാധനം. തിന്നാൻ പറ്റുന്ന തൊട്ടുകൂട്ടാൻ പറ്റുന്ന എന്തായിരിക്കും സാധനം? ഒന്നുമില്ല. അച്ചാറല്ല. അടുത്തത്, മെയ് മാസത്തിൽ ജനിച്ച ഒരു തേനീച്ചയ്ക്ക് ഇടാൻ പറ്റിയ പേരെന്താണ്? മെയ് മാസത്തിൽ ജനിച്ച തേനീച്ചയ്ക്ക് ഇടാൻ പറ്റിയ പേര്? മൊയ്തീ. അടുത്ത ചോദ്യം, എപ്പോഴും നനവുള്ള നമ്പർ. എപ്പോഴും നനവുള്ള നനഞ്ഞിരിക്കുന്ന നമ്പർ. യെസ്, എപ്പോഴും നനഞ്ഞടിക്കുന്ന ഏത് നമ്പറാണ്? അതല്ല, ഉത്തരം തെറ്റിപ്പോയി. അഞ്ചാം നമ്പർ. അഞ്ചാം നമ്പർ. ആറാം നമ്പർ. എന്റെ ഉറപ്പിച്ചു ഉറപ്പിച്ച് ഏത്? ഏതാണ് ആറാം നമ്പർ? അതെന്താ നനഞ്ഞിരിക്കുന്നത്? ആറാം നമ്പർ അല്ലേ? ആറിന്റെ ആറ്. ഓക്കെ ഓക്കെ, കറക്റ്റ് ആറാണ്. നമ്മുടെ ആറ്. പള്ളിയിലും വീട്ടിലും ഒരുപോലെ ഉള്ളത് എന്ത്? കുരിശ്. വീട്ടിൽ കുരിശ്. ഫാദർ. ഫാദർ. ഫാദർ കറക്റ്റ് ആണ്. രണ്ടാമത്തേത്, തൊട്ട് കൂട്ടാൻ പറ്റുന്ന സാധനം എന്ത്? കേട്ടിട്ടുണ്ടാവും, കുസൃതി ചോദ്യമാണ്. കാൽക്കുലേറ്റർ. കാൽക്കുലേറ്റർ കറക്റ്റ് ആണ്. അടുത്ത മൂന്നാമത്തെ, മെയ് മാസത്തിൽ ജനിച്ച ഒരു തേനീച്ചയ്ക്ക് ഇടാൻ പറ്റിയ പേര്? അയ്യോ, തേനീച്ചയ്ക്ക് ഇപ്പൊ അങ്ങനെ മെയ് മാസത്തിൽ മാത്രം ഇടാൻ മെയ് മാസത്തിലായി തേനീച്ച ജനിച്ചു. കുസൃതി ചോദ്യമാണ്. പറയട്ടെ, കൊടുക്കാം, നമുക്ക് കൊടുക്കാം. കറക്റ്റ് ആണ്. അടുത്തത്, എപ്പോഴും എപ്പോഴും നനഞ്ഞിരിക്കുന്ന നമ്പർ. ഈ നമ്പർ എപ്പോഴും നനഞ്ഞായിരിക്കുന്നു. നനഞ്ഞ നമ്പർ. നനച്ചുവല്ലതാണ് അത്. നല്ല പറയട്ടെ. ആറ്. അതെ എന്ന ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതെ എന്ന് നമുക്ക് ഉത്തരം കിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യം ഉണ്ട്. ഏതായിരിക്കും ആ ചോദ്യം ചോദിച്ചാൽ നമുക്ക് അതെ എന്ന് ഉത്തരം കിട്ടില്ല? അല്ല, അതൊക്കെ ഒരു ഉത്തരം ഉണ്ടല്ലോ. ഉത്തരം ഞാൻ പറയട്ടെ, നീ ഉറങ്ങുവാണോ? അതെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒന്നാമത്തെ ചോദ്യം, ആണുങ്ങൾക്കൊന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉണ്ട്. പെണ്ണുങ്ങൾക്ക് രണ്ടു കൊണ്ടുവന്നു. നായാണ്. കറക്റ്റ് ആണ്. അതുപോലെ തന്നെ, ആണുങ്ങൾ ഇടത്തെ കയ്യിലും പെണ്ണുങ്ങൾ വലത്തെ കയ്യിലും വാച്ച് കെട്ടുന്ന എന്തുണ്ട്? സമയം നോക്ക. ഓ കറക്റ്റ്, ഇതൊന്നും കേൾക്കണില്ല അവിടെ. അവന് ഉണ്ടെന്ന് ഉത്തരം പറയണം. അടുത്തത്, എപ്പോഴും നനഞ്ഞിരിക്കുന്ന നമ്പർ. ബി ആണ്. നമ്പർ. നമ്പർ ഡിജിറ്റ് ആണ്. ഡിജിറ്റ്. ആറാണ്. ആറ്. ഓക്കെ, അതെ എന്ന ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ഏതാണ്? ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതെ എന്ന് ഉത്തരം കിട്ടില്ല. എന്തായിരിക്കും ആ ചോദ്യം? എനിക്കറിയത്തില്ല. ആലോചിച്ചു. ആ ചോദ്യം ചോദിച്ചാൽ അതേന്ന് ഉത്തരം കിട്ടില്ല.
പറയട്ടെ, നീ ഉറങ്ങുവാണ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തൊട്ട് കൂട്ടാൻ പറ്റുന്ന സാധനം. കാൽക്കുലേറ്റർ. കറക്റ്റ് ആണ്, ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ട്, മൂന്നെണ്ണം കറക്റ്റ് ആക്കിട്ട്. പള്ളിയിലും വീട്ടിലും ഒരുപോലെ കാണുന്നുണ്ട്, ഒരുപോലെ ഉള്ളതുണ്ട്. ആരായിരിക്കും? അച്ഛൻ. കറക്റ്റ് ആണ്. രണ്ടാമത്തെ ചോദ്യം, തൊട്ട് കൂട്ടാൻ പറ്റുന്ന സാധനം. അച്ചാർ. അല്ല, കുസൃതി ചോദ്യം. കാൽക്കുലേറ്റർ. അടുത്ത, എപ്പോഴും നനഞ്ഞിരിക്കുന്ന നമ്പർ. ഈ നമ്പർ എപ്പോഴും നനഞ്ഞിട്ടായിരിക്കും. നമ്പറാണ്. കിട്ടണില്ല. ആറ്. ഓക്കെ, അടുത്ത ചോദ്യം. ആറ്. മെയ് മാസത്തിൽ ജനിച്ച ഒരു തേനീച്ച കിടാൻ പറ്റിയ പേര് എന്തായിരിക്കും? കിട്ടണില്ല. മേബി. ആൻഡ് ലാസ്റ്റ് ചോദ്യം. ഇതാണ് കുസൃതി ചോദ്യം. ആൻഡ് ലാസ്റ്റ് ചോദ്യം, അതെ എന്ന് ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതെ എന്ന് ഉത്തരം കിട്ടില്ല. കിട്ടണില്ല. പറയട്ടെ, എന്നെ കൊല്ലരുത്, നീ ഉറങ്ങുവാണോ? ആ ചോദ്യം ചോദിച്ചാൽ നമുക്ക് അതെ എന്ന് ഉത്തരം കിട്ടില്ല. രാമായണത്തിൽ കാണുന്ന ഒരു സ്ത്രീ അതാണ്. രാമായണത്തിലാ? കിട്ടണില്ല. ഉത്തരം പറയട്ടെ. മായ. രാമായണം. മായ. ഓ, എന്റെ ലെവലിലേക്ക് ചിന്തിച്ചാ മതി, അതുപോലത്തെ ചോദ്യങ്ങളായിരിക്കും. രണ്ടാമത്തേത്, പള്ളിയിലും വീട്ടിലും ഒരുപോലെ കാണുന്നുണ്ട്. പള്ളിയിലും വീട്ടിലും. അച്ഛൻ. പള്ളിയിലും ഉണ്ട്, വീട്ടിലും ഉണ്ട്. അടുത്ത ചോദ്യം, എപ്പോഴും നനഞ്ഞിരിക്കുന്ന നമ്പർ. ഈ നമ്പർ എപ്പോഴും നനഞ്ഞരിക്കുന്ന നനഞ്ഞ നമ്പർ. കിട്ടണുണ്ടോ? രണ്ട്. അല്ലല്ല, കിട്ടണില്ല. ആറാണ്. ആറ്. പള്ളിയിലും വീട്ടിലും ഒരുപോലെ ഉള്ളതുണ്ട്. കുസൃതി ചോദ്യമാണ്. പള്ളിയിൽ എന്തൊക്കെയുണ്ട്? അല്ലെ, പള്ളിയിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ. കറക്റ്റ് ആണ്, കറക്റ്റ് ആയിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തേത്, തൊട്ട് കൂട്ടാൻ പറ്റുന്ന സാധനം എന്താണ്? കുസൃതി ചോദ്യമാണ്. തൊട്ട് കൂട്ടാൻ പറ്റുന്ന, അല്ല, തൊട്ട് കൂട്ടാൻ പറ്റുന്ന എന്താ? കാൽക്കുലേറ്റർ. കറക്റ്റ് ആണ്. അടുത്തത്, മെയ് മാസത്തിൽ ജനിച്ച ഒരു തേനീച്ചക്ക് ഇടാൻ പറ്റിയ പേര്. അടുത്ത നാലാമത്തെ ചോദ്യം, എപ്പോഴും നനഞ്ഞിരിക്കുന്ന നമ്പർ. ഈ നമ്പർ എപ്പോഴും നനഞ്ഞിരിക്കുന്ന പറയട്ടെ, പറയട്ടെ, ഉത്തരം പറയട്ടെ. ആറ്. ഓ, ആൻഡ് ലാസ്റ്റത്തെ ചോദ്യമാണ്, അതെ എന്ന് ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. ആ ചോദ്യം എന്തായിരിക്കും? ചോദ്യമാണ് പറഞ്ഞത്. ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതെ എന്ന് ഉത്തരം നമുക്ക് കിട്ടത്തില്ല. പറയട്ടെ, നീ ഉറങ്ങുവാണ്. താങ്ക് യു, മൂന്നെണ്ണം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഗിഫ്റ്റ് ഉണ്ട്. താങ്ക് യു സോ മച്ച്.